السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف الخلق رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أمر على جدار ديار ليلى، أقبل ذا الجدار وذا الجدار، ولا حب الديار شغفن قلبي، ولكن حب من سكن الديار. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ഇസ്ലാമിക ശരീഅത്തിൽ പൂർണമായി സായുജ്യം ഉൾക്കൊണ്ട് ആ മഹത്തായ ശരീഅത്തിലൂടെ തരീഖത്ത് വഴി ഹഖീഖത്തിലേക്കും ആരിഫത്തിലേക്കും എത്തിയ മഹാന്മാരായ ഔലിയാക്കൾ, അവരുടെ ഹൃദയശുദ്ധിയെക്കുറിച്ചും ആത്മപരിശുദ്ധിയെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചത്. നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ ആരാധനകളിലൂടെയും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കി ഉയർന്ന മഹത്തുക്കളായ ഔലിയാക്കൾ ക്രമേണ അള്ളാഹുവിൽ ലയിക്കുകയാണ്. അവരുടെ ഹൃദയം അല്ലാഹ് എന്നുള്ള ഒരൊറ്റ ചിന്തയിലായി ജീവിതം കഴിച്ചുകൂട്ടുന്നു. ഭൗതികമായ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഭൗതികതയുടെ വർണ്ണ പൊലിമകളോ ഒന്നും ആ മനസ്സുകളെ സ്വാധീനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അല്ലാഹു അല്ലാത്തതെല്ലാം അവരുടെ മനസ്സിൽ നിന്ന് അഴിച്ചു മാറ്റിവെക്കുകയാണ്. അത്തരമൊരവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ചിലർ ഉയരുമ്പോൾ അത്തരം ഔലിയാക്കളെ നമുക്ക് രണ്ട് വിഭാഗമായി തിരിക്കാൻ കഴിയും. ഒരു വിഭാഗം അവരുടെ ഹൃദയത്തിൽ അല്ലാഹ് എന്നുള്ള ഒരൊറ്റ ചിന്തയിലായി കഴിഞ്ഞുകൂടി അല്ലാഹുവിനോടുള്ള അത്യുന്നതമായ മഹബ്ബത്തിലൂടെ അല്ലാഹുവിൽ ലയിച്ചു തീരുമ്പോൾ ആ പ്രത്യേകമായ അനുഭൂതി അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരു വിഭാഗം ആളുകൾ മാനസികമായ ചില വിഭ്രാന്തികളിലായി തീരുന്നു. അവരെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഉഖലാഉൽ മജാനീൻ, ഭ്രാന്തന്മാരിലെ ബുദ്ധിമാന്മാർ, ബുദ്ധിമാന്മാരായ ഭ്രാന്തന്മാരെന്നാണ്. ഭൗതികമായ ഭാഷയിൽ നാം മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തനെന്നാണ് അർത്ഥം. ഇവരും അത്തരത്തിൽ മാനസികമായി സമനില തെറ്റിയവരാണ്, മജ്ദൂബീങ്കിൽ, പക്ഷേ അവർ ബുദ്ധിയുള്ളവരാണ്. അവരുടെ മാനസിക നില തെറ്റാൻ കാരണം ഭൗതികമായ പ്രേമമോ ഭൗതികമായ ഏതെങ്കിലും വസ്തുക്കളോടുള്ള അനുഭൂതിയോ അഭിലാഷമോ ഒന്നുമല്ല, മറിച്ച് അവരുടെ മാനസിക നില തെറ്റിച്ചത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ്. അള്ളാഹുവിൽ അവർ ലയിച്ചു ചേരുമ്പോൾ മറ്റുള്ളതെല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നു. ഒരു പ്രത്യേകമായ ലോകത്തിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. അത്തരത്തിൽ സമനില തെറ്റിയവരെ കുറിച്ച് മജ്ദൂബീങ്ങളെന്ന് നമ്മൾ പറയുന്നു. അവരിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് മാതൃകയാക്കാൻ കഴിയില്ല. അതേസമയം അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതരും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവരുമാണ് എന്ന നിലക്ക് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അതേസമയത്ത് മറ്റൊരു വിഭാഗം ഔലിയാക്കളാകട്ടെ, ഈ നിർണായകമായ ഘട്ടത്തിലും മാനസികമായ യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ നല്ല അസ്മോടുകൂടി മനക്കരുത്തോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് നേരത്തെ പറഞ്ഞ ആളുകളെക്കാൾ അത്യുന്നതർ. കാരണം അവർക്ക് ഈ പ്രത്യേകമായ സന്ദർഭത്തിലും അവരുടെ മാനസിക നില തെറ്റാതെ അവർക്ക് കടിഞ്ഞാണോടുകൂടി കൺട്രോളോടുകൂടി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നു. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, റസൂലുള്ളാഹി തങ്ങളല്ലേ ഏറ്റവും വലിയ വലിയ, തങ്ങൾക്ക് അത്തരത്തിലുള്ള മാനസിക നില തെറ്റിയിട്ടില്ലല്ലോ, തങ്ങളെന്താ മജ്ദൂബ് ആകാതിരുന്നത്? അല്ലെങ്കിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകൾ, മഹാന്മാരായ സ്വഹാബത്ത്, അവരൊക്കെയല്ലേ ഏറ്റവും വലിയ ഔലിയാക്കൾ? അവർക്കൊന്നും ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെ ചില ആളുകൾ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനുള്ള മറുപടിയാണ്, ഈ രണ്ട് വിഭാഗവും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയവരാണ്, അള്ളാഹുവിൽ ലയിച്ചവരാണ്. പക്ഷേ രണ്ടാമത്തെ വിഭാഗം അവരുടെ അസ്മു കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മാനസികമായ പ്രത്യേകമായ പക്വത കൊണ്ട് നേരത്തെ പറഞ്ഞ ആളുകളെക്കാൾ ഔന്നിത്യം കരസ്ഥമാക്കിയവരായതുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ അവരുടെ ബുദ്ധി നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ച് നേരായ വഴിയിലൂടെ പോകാൻ അവർക്ക് കഴിയുന്നു. മറുവിഭാഗം
കുറച്ചുകൂടി ഇവരെക്കാൾ ഗ്രേഡ് കുറഞ്ഞവരാണ്. സ്വാഭാവികമായും അവർ അള്ളാഹു ലയിച്ചവരാണ്. പക്ഷേ അവരുടെ മാനസിക നില തകരാറാകുന്നു, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. ഭൗതികമായ പ്രേമത്തിലും ഈ ഒരു രണ്ടവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഭൗതികമായ പല വസ്തുക്കളെയും സ്നേഹിക്കുന്നവരുണ്ട്, പ്രേമിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ഭാഷ പറഞ്ഞാൽ, ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുമ്പോൾ ചിലരൊക്കെ ആ സ്നേഹിക്കപ്പെടുന്ന സ്നേഹഭാജനത്തെ കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടേതായ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും ഇംഗിതങ്ങളും നടക്കാതെ വരുമ്പോൾ, അവർക്കും മാനസികമായ ചാഞ്ചല്യവും ചലനവും ചാഞ്ചാട്ടവും ഉണ്ടാകാറുണ്ട്. ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കാറുണ്ട്, ഭ്രാന്തന്മാരായി മാറാറുണ്ട്, മാനസിക സമനില തെറ്റാറുണ്ട്. നാം കേട്ടിട്ടുണ്ടല്ലോ ലൈല മജ്നൂൻ കഥയാണെങ്കിലും, അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി അതിന് ബന്ധമുണ്ടോ, യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ആ കഥ അല്ലെങ്കിൽ ആ ചരിത്രം പറയുമ്പോൾ എന്താണ്, കൈസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലൈല എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. പക്ഷേ അവർക്ക് തമ്മിൽ സംഗമിക്കാൻ സന്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കെടാതെ സൂക്ഷിച്ച ആ ഭൗതികമായ പ്രേമം, താൻ സ്നേഹിക്കുന്ന പെണ്ണിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം മറ്റെല്ലാത്തിൽ നിന്നും തന്നെ അകറ്റി. തൻ്റെ ഹൃദയത്തിൽ ലൈല എന്നുള്ള ഒരൊറ്റ ചിന്തയാണ്. അവൾക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതം താൻ മാറ്റിവെച്ചത്. അവൾക്ക് വേണ്ടിയാണ് തൻ്റെ ജീവിതം താൻ ഒഴിഞ്ഞുവെച്ചത്. പക്ഷേ അവളുമായി സംഗമിക്കാനോ അവളുമായി ഒത്തുചേരാനോ കഴിയാതെ മാനസികമായ സമനില തെറ്റിപ്പോയി. എത്രത്തോളം ആ കൈസ് എന്ന് പറയുന്ന ലൈല മജ്നൂൻ, ലൈലയുടെ പേരിൽ ഭ്രാന്തനായി മാറിയ ആ ചെറുപ്പക്കാരൻ ലൈലയെ അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം പാടി, നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, അമുറു അലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ വലാ ഹുബ്ബു ദിയാരി ഷഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ അമുറു അലാ ജിദാരി ദിയാരി ലൈല. എൻ്റെ പ്രേമഭാജനമായ ലൈല താമസിക്കുന്ന വീടുകൾക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന ഭിത്തിയുടെ അടുക്കൽ കൂടി ഞാനിങ്ങനെ നടന്നു പോകും. ഈ ഭിത്തിയുടെ ഉള്ളിലുള്ള വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് എൻ്റെ പ്രിയപ്പെട്ട ലൈല താമസിക്കുന്നത്. പക്ഷേ അവളെ കാണാനോ അവളുമായി സംഗമിക്കാനോ എനിക്ക് കഴിയുന്നില്ല. ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു പോയി. ആ കൈസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, എൻ്റെ പ്രേമഭാജനമായ ലൈല താമസിക്കുന്ന ഈ വീടിന് ചുറ്റും കെട്ടിയിരിക്കുന്ന ഭിത്തിയുടെ അടുക്കൽ കൂടി ഞാനിങ്ങനെ നടക്കുകയാണ്. ഈ ഭിത്തിയെയും ആ ഭിത്തിയെയും ഒക്കെ ഞാൻ മാറി മാറി ചുംബിക്കുന്നു. ഇത് കാണുമ്പോൾ എല്ലാവരും പറയും, കണ്ടോ ഭ്രാന്തൻ കൈസ് ലൈല മജ്നൂൻ, ലൈലയ്ക്ക് വേണ്ടി മാനസികമായി സമനില തെറ്റിപ്പോയ മനുഷ്യൻ. പക്ഷേ വലാ ഹുബ്ബു ദിയാരി ഷഗഫന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഈ കരിങ്കല്ല് കൊണ്ട് പടുത്തുണ്ടയാർക്കിയ ഈ മതിലുകളെ, ഈ ഭിത്തികളെ ഞാൻ ചുംബിക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ ആരും ചിന്തിക്കേണ്ടതില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പൂണ്ടു പിടിച്ചിരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ കുടിയേറിയിരിക്കുന്നത് ഈ ഭിത്തികളോ കരിങ്കല്ലുകളോ ആണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ഈ ഭിത്തികളോടും കരിങ്കല്ലുകളോടുമുള്ള സ്നേഹമല്ല എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. വലാക്കിൻ ഹുബ്ബു മൻ സക്കന ദിയാറ, ഈ വീടിന് ചുറ്റും കെട്ടിയിരിക്കുന്ന ഭിത്തിയുടെ ഉള്ളിലുള്ള വീടിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രേമഭാജനമായ ലൈല കഴിഞ്ഞുകൂടുന്നുണ്ട്. അവളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ്, അവളെ കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ അവളുമായി ബന്ധപ്പെട്ട അവൾ താമസിക്കുന്ന ഈ വീടിൻ്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന ഭിത്തികളെ ചുംബിച്ച് സായുജ്യമടയുന്നു എന്ന് കൈസ് പാടിയതായി കാണാൻ കഴിയും. ലൈല ഒമാ ലൈല വലം ആറ മിസ്ലഹ ബൈന സമാ വല്ലർദി ദാ തുഇഖാസി. എൻ്റെ ലൈല ആരാ അവള്? ലൈല ഒമാ ലൈല. കൈസ് പാടുകയാണ്, ലൈലയെപ്പോലുള്ള ഒരു പെണ്ണ് ഈ ഭൂമിയിലില്ല, ഈ മരുഭൂമിയിലില്ല, ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിലില്ല. അത്രമാത്രം സൗന്ദര്യത്തിൻ്റെ ധാമമാണ് ലൈല എന്ന് പറഞ്ഞുകൊണ്ട് കൈസ് വീണ്ടും വീണ്ടും പാടുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതൊരു ഭൗതികമായ പ്രേമത്തിൻ്റെ ഉദാഹരണമാണ്. ഭൗതികമായ പ്രേമത്തിലൂടെ മാനസികമായി സമനില തെറ്റിപ്പോയ ഒരു മനുഷ്യൻ്റെ ഉൾവിളികളാണ്, ഉൾത്തുടിപ്പുകളാണ് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയത്ത് ഭൗതികമായ പ്രേമത്തിൻ്റെ മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാം. ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ, അവരും ഇതുപോലെ പ്രേമഭാജനങ്ങളായിരുന്നു. പക്ഷേ പരസ്പരം ആത്മാർത്ഥമായി അഗാധമായി സ്നേഹിച്ചെങ്കിലും, ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പര സ്നേഹത്തിൻ്റെ ആ വേരുകൾ ആഴ്ന്നിറങ്ങിയെങ്കിലും, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക സമനിലയൊന്നും തെറ്റിയില്ല. അവരുദ്ദേശിച്ച കാര്യം നടന്നു, അല്ലെങ്കിൽ അതേ രീതിയിൽ അവർ ജീവിച്ചു. അപ്പോൾ പ്രേമമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു സ്നേഹം, അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, അത്തരത്തിലുള്ള ഒരു പ്രേമത്തിന്, സ്നേഹത്തിന്, ഒരു ഹുബ്ബിന്, ഒരു മഹബത്തിന് ഒരാൾ അഡിക്റ്റാകുമ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് മാനസികമായ സമനില തെറ്റുന്നവരും അല്ലാത്തവരുമുണ്ട്. ഒരു വിഭാഗം ഔലിയാക്കൾ ആദ്യം പറഞ്ഞ ഗണത്തിലാണ്, അഥവാ അള്ളാഹുവിൽ ലയിച്ച് ആ ലയിച്ചെങ്കിലും അള്ളാഹ് എന്നുള്ള ഒരൊറ്റ ചിന്തയിലായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിലും അവൻ്റെ നിരോധനകൾ വെടിയുന്നതിലുമായി അവരിഷ്ടപ്പെട്ടത് മാത്രം പ്രവർത്തിക്കുന്നതിൽ
വെടിയുന്നതിനായി, അവന് വെറുപ്പുള്ളതും വിദ്വേഷമുള്ളതും വിരോധമുള്ളതും എല്ലാം മുഴുവനും വെടിയുന്നതിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചു. ആ രീതിയിൽ അവർ ലയിച്ചെങ്കിലും ജീവിച്ചെങ്കിലും അവരുടെ മനസ്സിന് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അവരെയാണ് നാം ശരീഅത്തിന്റെ വിഷയത്തിൽ മാതൃകയാക്കേണ്ടത്. അതേസമയത്ത് രണ്ടാമത്തെ വിഭാഗം വ്യക്തിപരമായി അവർ അത്യുന്നതരാണ്, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയവരാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പക്വതക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ മാനസികമായ അസ്മിന്റെ ദൃഢതയുടെ കുറവ് കൊണ്ട് അവരുടെ മനസ്സിന് തകരാറുണ്ടായി, മാനസികമായി സമനില തെറ്റിയവരായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ രണ്ട് വിഭാഗത്തെയും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയത് എന്താണ്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എത്തിയതാണോ? അല്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായും ഒരു വിഭാഗം ആളുകൾ അവർ പറഞ്ഞു റബ്ബുനല്ലാഹ് ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണ്. സുമ്മസ്തഖാമൂ, എന്റെ രക്ഷിതാവ് എന്നെ പോറ്റി വളർത്തുന്നവൻ, എന്നെ ഈ രീതിയിൽ വളർത്തി വലുതാക്കിയവൻ അല്ലാഹു ആണ് എന്ന് വിശ്വസിക്കുകയും പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മാത്രമല്ല, സുമ്മസ്തഖാമു, ആ തന്നെ പോറ്റി വളർത്തിയ തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും തന്റെ ജീവൻ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ തമ്പുരാന്റെ കൽപ്പനകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുസ്തഖീമായ ചൊവ്വായ മാർഗത്തിലൂടെ അവർ സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെ ജീവിച്ച ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരും. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അവരുടെ അടുക്കൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരും. എന്നിട്ട് പറയും, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച്, ഇനി വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ച്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചോ വിഷമങ്ങളെക്കുറിച്ചോ ഒന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ സന്തുഷ്ടരാണ്. കാരണം നിങ്ങൾ വിഷമിക്കുകയും വേണ്ട, ഖിന്നരാകണ്ട. കഴിഞ്ഞുപോയ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചുപോയി എന്ന് കരുതി, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലത്തീ കുന്തും തുഅദൂൻ, കണ്ടോ, ഇതാ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം, ഇത് നിങ്ങൾ കണ്ടോ, സന്തോഷിച്ചോളൂ, ഇതാണ് നിങ്ങളുടെ വാസസ്ഥലം. അപ്പൊ നിങ്ങൾക്ക് പേടിക്കാനില്ല, കഴിഞ്ഞതെന്തോ നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതി നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. ഇത് തന്നെയാണ് നേരത്തെ നാം ഓതിയ ആയത്തിൽ പറഞ്ഞതും, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, കണ്ടോ, പേടിയോ വിഷമമോ മുഷിപ്പോ പ്രയാസമോ ഉള്ളവരല്ല അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അത് വേണ്ട എന്ന് മരണസമയത്ത് പോലും മലായിക്കത്തുകളെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു തആല അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പാരത്രിക ലോകത്ത് അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സുഖസമ്പൂർണമായ സുഖലോലുപതയുടെ ഉടമയ അടിസ്ഥാനമായ അതിൻ്റെ കേദാരമായ സ്വർഗലോകം കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ അവസ്ഥയിൽ ജീവിതം മാറ്റിവെച്ചവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അതിലൂടെയാണ് അവർ ദുനിയാവും ആഖിറവും കരസ്ഥമാക്കിയത്. അവരുടെ ജീവിതം സമൂഹത്തിന് രണ്ട് വിഭാഗം, മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ട് ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അള്ളാഹുവും സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം. സൃഷ്ടാവുമായുള്ള ബന്ധം പൂർണ്ണമായും ഊട്ടിയുറപ്പിക്കുകയും രൂഢമൂലമാക്കുകയും ചെയ്തവരാണ് ഔലിയാക്കൾ. അതോടൊപ്പം രണ്ടാമത്, സൃഷ്ടിയും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം, പരസ്പരം സാമൂഹികമായ ഇടപാടുകളും ബന്ധങ്ങളും, ആ വിഷയത്തിലും അവർ 100% വിജയിച്ചവരാണ്. അതിന് കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ സൃഷ്ടികൾ തമ്മിൽ പരസ്പരം ഉണ്ടാകാൻ സാധ്യതയുള്ള അസൂയ, അഹങ്കാരം, ചതി, വഞ്ചന, കാപട്യം, ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞവരാണ്. അതേസമയം സൃഷ്ടാവുമായുള്ള ഇബാദത്തുകളിലും കർമ്മങ്ങളിലും ഇഖ്ലാസ്, നിഷ്കളങ്കത, ആത്മാർത്ഥത, ഇതൊക്കെ സൂക്ഷിച്ചവരും, റിയാ അഥവാ ലോകമാന്യതയിൽ നിന്ന് മാറി നിന്നവരും, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം അമലുകൾ ചെയ്തവരുമാണ്. ഈ നിലക്ക് ഹൃദയശുദ്ധിയിലൂടെ അതനുസരിച്ചുള്ള പ്രവർത്തനത്തിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും സമ്പാദിച്ച് സായുജ്യമടഞ്ഞവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.